ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പനിക്കുറുക്ക കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണമായിട്ട് പനിക്കുറുക്കയൊക്കെ നമ്മൾ വീട്ടിലെ കുട്ടികൾക്ക് പനിയൊക്കെ വരുമ്പം അമ്മമാരത് ചൂടാക്കി പിഴിഞ്ഞ് നീരൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ ഈ പനിക്കുറുക്ക വെറും ഒരു പനിക്ക് മാത്രം ഉള്ളതല്ല, അതുകൊണ്ട് നമുക്ക് വളരെ ഡിഫറെൻ്റായുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കാം, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഈ പനിക്കുറുക്ക കൊണ്ട് എങ്ങനെയാണ് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ആ, അതിനായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ കുറച്ച് പനിക്കുറുക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു 2 സ്പൂൺ കടലമാവ്. കടലമാവ് എത്രയാണോ നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് അതനുസരിച്ചെടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കുക. പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒത്തിരി ലൂസായിട്ട് കുഴക്കരുത്. ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രമേ ഈ മിക്സ് ഉണ്ടാക്കിയെടുക്കാവൂ. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഈ പനിക്കുറുക്കയുടെ ഇല ഓരോന്നായി ഈ മിക്സറിൽ മുക്കി നന്നായി പൊള്ളിച്ചെടുക്കാം. മുളക് ബജിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന, ഏത് പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ഒക്കെ ഇത് കഴിക്കാൻ പറ്റും. എല്ലാവരുടെയും വീട്ടിൽ ലഭ്യമായ ഈ പനിക്കുറുക്കയുടെ ഇല ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.